നമസ്കാരം പ്രിയപ്പെട്ടവരെ. സി പി എമ്മും നമ്മുടെ ഇടതുപക്ഷ സർക്കാരുമൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഭഗവാനെ അയ്യപ്പനെ തൊട്ട് കളിച്ച അന്ന് മുതൽ ഇവർക്കാർക്കും ഉറക്കമില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നമ്മുടെ കോടിയേരി പുത്രന്റെ ലീലാവിലാസങ്ങൾ കൊണ്ട് അച്ഛൻ കോടിയേരിക്ക് ഉടൻ തന്നെ രാജിവെക്കേണ്ടി വരും. ഉടൻ രാജിവെക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി പദം നോക്കിക്കൊണ്ട് രണ്ട് മഹാന്മാർ ഇരിപ്പുണ്ട്. ഉടൻ തന്നെ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ രണ്ടാം മുണ്ടശ്ശേരി എന്ന് വിളിക്കുന്ന ശ്രീ എം എ ബേബി സഖാവും ഇ ഡിയെ തെരുവിൽ നേരിടും എന്നൊക്കെ പറഞ്ഞ്, വെറുതെ പറഞ്ഞതാകട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ മാഷും. എം വി ഗോവിന്ദൻ മാഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വിവരവും ഇത്തിരി കാര്യപ്രാപ്തിയും ഒക്കെയുള്ള ഒരു ഇടതുപക്ഷ നേതാവാണ്. കാലങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഈ ഇടിയെ തെരുവിൽ നേരിടേണ്ടി വരും എന്ന രീതിയിലുള്ള പദപ്രയോഗമൊന്നും ഒട്ടും ശരിയായില്ല. പിന്നെ എം എ ബേബി സഖാവാണെങ്കിൽ വലിയ ധൈഷണിക മൂല്യങ്ങളുടെയൊക്കെ വക്താവാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത പദപ്രയോഗങ്ങൾ എവിടെ നിന്നോ ഉള്ള പുസ്തകങ്ങൾ ഒക്കെ വായിച്ച് വലിയ ധിഷണാ വ്യായാമമൊക്കെ നടത്തി വലിയ താത്വിക ബൗദ്ധിക ആ മേഖലയിലൊക്കെ തന്നെ വിരാജിക്കുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഇതാ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. കോടിയേരി ബാലകൃഷ്ണന് നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് തന്നെ അതിഭയങ്കരമായ എതിർപ്പാണ് കോടിയേരിക്ക് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹത്തിന് എല്ലാം എതിരായിട്ട് തന്നെയാണ് വരുന്നത്. 5 ദിവസം പ്ലീനം നടത്തി ചർച്ച ചെയ്ത് സഖാക്കന്മാരുടെയൊക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ പാലിക്കേണ്ട നിയമാവലി വരെ തയ്യാറാക്കുന്ന പാർട്ടിക്ക് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, സംസ്ഥാനത്തിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ മകൻ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരിക അല്ലെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കുക എന്ന് പറയുന്നത് അത്യന്തം ഖേദകരമാണ്. സത്യം പറഞ്ഞാൽ കോടിയേരി ഉടൻ തന്നെ അന്നേരം തന്നെ രാജിവെച്ച് പോകേണ്ടതാണ്. ഇത്രയും വൈകി എന്നേ ഉള്ളൂ. ഉടൻ തന്നെ രാജിവെക്കും. പിന്നെ ഈ രാജിവെക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായ കാര്യങ്ങളാൽ ആരോഗ്യപരമായ കാര്യങ്ങളാൽ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. അല്ലാതെ മകൻ ഈ ബംഗളൂരു മയക്കുമരുന്ന് കടത്ത് കേസും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് മകൻ ആരോപണം നേരിടുന്നത് കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമോ? ഒരിക്കലും പറയില്ല, അത് പറയാൻ പറ്റില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് രാജിവെക്കുകയുള്ളൂ. ഈ രാജിവെക്കുന്നതും ഒരു കലയാണ്. നമ്മൾ ഈ രാജി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് രാജി അല്ലെങ്കിൽ രാജലക്ഷ്മി എന്നൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് പേരുമിടാറുണ്ട്. ഈ രാജിവെക്കുന്നത് അത് വലിയൊരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം വെറുതെ ഈ രാജി എന്താണ്, രാജി എങ്ങനെയാണെന്നൊക്കെ ചുമ്മാ ആലോചിച്ചപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. അതായത് 1961 രാജിവെച്ച വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നുവരെ ഈ ഗുൽസാലാൽ നന്ദ, ഇന്ദിരാഗാന്ധി, നെഹ്റു, പണ്ഡിറ്റ് നെഹ്റു തുടങ്ങിയ ആളുകളെയൊക്കെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഇത്രയും പത്രവും മറ്റ് മാധ്യമങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന വ്യക്തിയെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് റെയിൽവേ മന്ത്രിയുടെ ചുമതലയായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രിക്കുണ്ടായിരുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിൽ എവിടെയോ ഒരു തീവണ്ടി അപകടം നടന്നു, ഉടൻ തന്നെ രാജിവെച്ചു. എന്തിനാണ്? തീവണ്ടി അപകടം നടന്നതിന് റെയിൽവേ മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പത്രങ്ങളിലും പ്രസ്താവനയും കൊടുത്തു. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഇമേജ് അങ്ങ് ഉയർന്നില്ലേ? ലാൽ ബഹാദൂർ ശാസ്ത്രി ആരാണ് എന്താണെന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തില്ലേ? അതാണ് ആ രാജിയുടെ പ്രത്യേകത. തുടർന്ന് എ കെ ആന്റണി ചിക്കമംഗളൂരിലെ ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ചുമ്മാ പോയി രാജിവെച്ച്, ആരോട് ആലോചിക്കുക പോലും ചെയ്തില്ല. ആലുവയിൽ നിന്ന് നേരെ പോയി ഗവർണർക്ക് രാജിക്കത്ത് കൊടുക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ആദർശ ധീരമായ രാഷ്ട്രീയ ജീവിതത്തിൽ ആ രാജിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഈ പിണറായി വിജയനും കോടിയേരിയും ഒക്കെ നേരത്തെ രാജിവെച്ചിരുന്നുവെങ്കിൽ, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വൈകി. സത്യം പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ രാജിവെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. രാജിവെച്ചാൽ എം എ ബേബി സഖാവോ എം വി ഗോവിന്ദൻ മാഷോ ഒക്കെ സംസ്ഥാന സെക്രട്ടറിയാകും. അല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കുകയാണെങ്കിൽ ഇ പി ജയരാജനോ അതുപോലെ എ കെ ബാലനോ ശ്രീമതി ടീച്ചറോ ഒക്കെ മുഖ്യമന്ത്രി പദം തൽക്കാലത്തേക്ക് ഏറ്റെടുക്കും എന്നുള്ളതല്ലാതെ പാർട്ടിക്കോ വ്യക്തിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ഒന്നും ഒരു ഗുണവും ഉണ്ടാകില്ല ഇവരുടെ ആരുടെയും രാജി കൊണ്ട്. എന്തായാലും രാജി സി പി എം സംസ്ഥാന സെക്രട്ടറി ഉടൻ തന്നെ രാജിവെക്കും. കുപ്പായം തുന്നിയ ആൾക്കാർ റെഡിയായിരിപ്പുണ്ട്. ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും എം വി ഗോവിന്ദൻ മാഷോ എം എ ബേബിയോ ഉടൻ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി അവരോധിക്കപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി യെച്ചൂരി സഖാവ് പറയുന്നത് പോലെ കാര്യങ്ങൾ ടി ബി കൂടി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടി, അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ കൂടി, പിന്നെ എപ്പോഴും അവൈലബിൾ ആയ ഒരു പൊളിറ്റ് ബ്യൂറോ ഉണ്ട്. സഖാക്കൾ ബൃന്ദാക്കാരാട്ടും പ്രകാശ്കാരാട്ടും വീടിനകത്തെ ബെഡ്റൂം ആയാലും അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ആണല്ലോ. രണ്ടുപേരുണ്ട്, രണ്ടുപേരും പി ബി മെമ്പേഴ്സാണ്. ഇനി അവർ കൂടി തീരുമാനമെടുക്കുമോ നമുക്കറിയില്ല. എന്തായാലും സി പി എം അടിമുടി മാറാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും പാർട്ടിക്കോ ജനങ്ങൾക്കോ സർക്കാരിനോ ഒന്നും ഉണ്ടാകില്ല. കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ആര് രാജിവെച്ചാലും, മുഖ്യമന്ത്രി രാജിവെച്ചാലും
സി പി എം സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചാലും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയാലും ഒന്നും ഈ രാജി ഒരു വെറും രാജി മാത്രമായി അവശേഷിക്കും. സി പി എം പുതിയ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കടന്നു വരുന്ന സഖാക്കൾ ആരായാലും മാഷായാലും എം വി ഗോവിന്ദൻ മാഷായാലും മാഷുമായ ഒക്കെ നല്ല വ്യക്തിപരമായ അടുപ്പമൊക്കെ നമുക്കുണ്ട്. എം വി ഗോവിന്ദൻ മാഷായാലും നമ്മുടെ ബേബി സഖാവായാലും ഏവർക്കും അഭിവാദ്യങ്ങൾ. പാർട്ടിയെ മുമ്പോട്ട് അതിശക്തമായി നയിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. പിന്നെ ഇങ്ങനെയാണ് നയിക്കുന്നതെങ്കിൽ അധിക നാൾ നയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൂടി ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ സഖാക്കൾ തന്നെ പറയുന്നതാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ ഈ നിലപാടും ഈ ന്യായീകരണവും ഒക്കെ കേട്ട് മടുത്ത് നിൽക്കുന്നത്. എന്തായാലും എം എ ബേബി വരാൻ സാധ്യത കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. അറിയില്ല കേട്ടോ. നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.